Once again, welcome back to KCS Classes in the name of the video. This is Kiran CS. So, Calicut University Bcom BBA second semester supplementary improvement examinations December 2nd start cheyunnana notification vannirunnathu urupaadu kuttikalude baadnala response ippo vannondirikkana adile ettu important aayittulla problem paper financial accounting ne relate cheyidittulla classes undo nu choichittu because palarum 2-3 pravashyam vare ezhuthittum pass aagande veendum try cheyidukondirikkana kuttikalundu. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഒരു പേപ്പർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം സംഭവിക്കുന്ന ഒരു പേപ്പറാണ്. അതിൻ്റെ റീസൺ ആദ്യമായിട്ട് നിങ്ങൾ പ്രോബ്ലം പേപ്പർ എഴുതുന്നത് സെക്കൻഡ് സെമസ്റ്ററിലാണ്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സെമസ്റ്റർ നല്ല രീതിയിൽ അടിച്ചുപൊളിയും. സോ പ്ലസ് ടുവിൽ പഠിച്ച അക്കൗണ്ടിങ്ങിൻ്റെ ടച്ചൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ദെൻ ആദ്യമായിട്ട് പിന്നെ പഠിക്കുന്നത് സെക്കൻഡ് സെമസ്റ്ററിലാണ്. അതിൻ്റെ എക്സാം നടക്കുന്നതോ നിങ്ങൾ തേർഡ് സെമസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പരമാവധി അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് ഈ പ്രോബ്ലം പേപ്പർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ട് കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് പോകുന്നവരുണ്ടായിരിക്കാം, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ചു തുടങ്ങാൻ പോകുന്ന കുട്ടികളുണ്ടായിരിക്കാം. അക്കൗണ്ടിങ് ഒക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുമ്പോൾ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടാതെ കണ്ട് കുട്ടികൾക്ക് ഇഷ്യൂ വരാറാണ് സാധാരണ പതിവ്. സോ ഈ രീതിയിൽ പ്രോബ്ലം പേപ്പർ ഒരു സെമ്മ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടച്ചൊക്കെ വിട്ടുപോയി പഠിക്കുമ്പോഴാണ് പല കുട്ടികൾക്കും ഈ ഒരു പേപ്പറിൽ സപ്ലി കിട്ടാറ്. തിയറി പേപ്പർ പിന്നെയും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കാറുണ്ട്. ദെൻ ഇതുപോലെ തന്നെയാണ് തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കുറച്ചും കൂടി ടഫാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കേണ്ടതായിട്ട് വരുന്നൊരു പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ എങ്ങനെ നമുക്ക് പാസ്സാക്കാൻ സാധിക്കും? ഇനി കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ എല്ലാ അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2019 അഡ്മിഷൻ മുതലുള്ള കുട്ടികളുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. 17, 18, 16 എല്ലാ അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെയും ക്ലാസ്സസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ റെക്കോർഡ് ഇട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും സാധിക്കും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് ആണ് ഇപ്പോൾ, കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ നമുക്ക് പാസ്സാകാൻ സാധിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും നമ്മളിതിൻ്റെ പിന്നാലെ നടക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതിലൂടെ സ്മാർട്ട് സ്റ്റഡി നടത്താനുള്ള എല്ലാ ടിപ്സും ഉണ്ടായിരിക്കും. പലപ്പോഴും 17-18 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് 2019 മുതൽ അഡ്മിഷനുള്ള കുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. സിലബസ് കുറച്ചും കൂടി വൈഡാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി ടഫാണ്. 40% പാസ് മാർക്കുണ്ട്. ഇപ്പോൾ 35 ഉള്ള കുറച്ചും കൂടിയും ലിബറലാണ് എല്ലാ കാര്യങ്ങളും. സോ അതുകൊണ്ട് പഴയ അഡ്മിഷൻ സ്റ്റുഡൻസ് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിത് വീണ്ടും പ്രശ്നമായിട്ട് വരും. സോ അതിന് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന റെക്കോർഡ് ക്ലാസ്സസും നമ്മുടെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു വലിച്ചു വാരി പഠിക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്പർ 1, 5 മൊഡ്യൂളായിട്ട് തന്നെയാണ് എല്ലാ സബ്ജക്റ്റും ഡിവൈഡ് ചെയ്യുക. ആസ് യൂഷ്വൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലെയും സെപ്പറേറ്റ് മാറ്റി മാറ്റി വെച്ച് അത് പഠിച്ചു വെച്ചിട്ട് വേണം എക്സാം ഹാളിലോട്ട് പോകാൻ. ബിക്കോസ് ഫസ്റ്റ് പാർട്ടാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ. തിയറി പ്രോപ്പറായിട്ട് കവർ ചെയ്തിരിക്കണം. അത് തട്ടിക്കൂട്ട് പഠിച്ച് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം സപ്ലിയോ അല്ലെങ്കിൽ വീണ്ടും മാർക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റിനാണോ പോകണേ എങ്കിൽ, സപ്ലി ആയിരിക്കാം ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം, ഇതിലേതെങ്കിലാണ് പോകണമെങ്കിൽ, നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം 5 മൊഡ്യൂളിലെയും ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോട്ടീസ് ചെയ്യുക. എല്ലാം കൂടിയിട്ട് ചിലപ്പോൾ ഓരോ ചാപ്റ്ററിൽ ചിലപ്പോൾ ഒരു 3-4 ചോദ്യങ്ങളൊക്കെ ഇരിക്കാം റിപ്പീറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നോട്ട് ചെയ്ത് വെച്ച് അത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. നമുക്ക് അതിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ ഞാൻ പറഞ്ഞു കൺസെപ്റ്റ് മനസ്സിലാക്കാതെ കണ്ട് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് അവൈലബിൾ ആണ്.
500 rupees മാത്രമാണ് കോച്ചിങ് ഫീ ആയിട്ട് വരുന്നത്, ആർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ എസ്സേയിലും ഞങ്ങൾക്ക് തിയറി ഉണ്ടായിരിക്കും, ദെൻ ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പാർട്ട് ബിയിലും ഉണ്ടായിരിക്കും. അതിൽ തിയറിയും പ്രോപ്പറായിട്ട് കവർ ചെയ്യുക, പ്രോബ്ലം പഠിക്കാണ്ട് പോകാൻ നിവൃത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീഴുമ്പോൾ നാല് കാലിൽ വീഴാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഓരോ മൊഡ്യൂളിൽ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ. അത് നോക്കുക. അഞ്ച് മൊഡ്യൂളിലും റിപ്പീറ്റായിട്ട് വരുന്ന പാർട്ട് എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോട്ടീസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് പഠിച്ച് അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ പാർട്ട് ബിയിലത്തെയും നോക്കുക. എസ് എ ദെൻ പ്രോബ്ലംസും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ആക്സസ് ചെയ്യും ചെയ്യാം. അതർവൈസ് നിങ്ങൾ വീണ്ടും ഇതിൻ്റെ പിന്നാലെ പോകേണ്ടതായിട്ട് വരും. വെൽ പ്രിപ്പയർഡ് ആവാണ്ട് നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ പോയിട്ട് ഒരു കാര്യമില്ല, മറ്റ് സബ്ജക്റ്റ് പോലെയല്ല. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഉള്ളത്. സെക്കൻഡ് സെമസ്റ്ററിലെ മെയിൻ പേപ്പേഴ്സായിട്ടുള്ള അക്കൗണ്ടിങ് അതുപോലെ തന്നെ മാർക്കറ്റിങ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. തിയറി ക്വസ്റ്റ്യൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.